ഗോകുൽ സർ ഫിനാൻസ് പ്രൊഫഷണലാണ് ആണ് കമ്പനി സെക്രട്ടറി ആണ് അഡ്വക്കറ്റാണ് ക്യൂ ഫോർ അക്കൗണ്ടിങ് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലും യു കെയിലും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള വലിയൊരു ഫോമിൻ്റെ ഡയറക്ടറാണ് ഒരുപാട് ഫിനാൻസ് പ്രൊഫഷണൽസിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നൊരു വ്യക്തിയാണ് ഈ ഒരു അവസരത്തിൽ താങ്കളോട് കുറച്ച് കാര്യങ്ങൾ ഫ്യൂച്ചർ ഫിനാൻസ് പ്രൊഫഷണൽസിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാറേ ഞാൻ പല കോർപ്പറേറ്റ്സുമായിട്ട് സംസാരിക്കുമ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇപ്പോൾ ഒരു കമ്പനിയിലേക്ക് അവർക്ക് അവരുടെ റിക്വയർമെൻ്റ് ചിലപ്പോൾ അമ്പതോ അറുപതോ ആയിരിക്കാം പക്ഷെ പലപ്പോഴും അവരൊരു നൂറ് പേരെയൊക്കെ റിക്രൂട്ട് ചെയ്യും അതിൻ്റെ റീസൺ പറഞ്ഞത് ഇതിൽ ഒരു നാൽപ്പത് പേരോളം ഒന്നുകിൽ കുറച്ച് പേർ ചടിപ്പോവും അതല്ലെങ്കിൽ അവർക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കറിയാം ഈ കോമേഴ്സ് പ്രൊഫഷണൽസിൻ്റെ പോസിബിലിറ്റി എന്ത് മാത്രമാണെന്ന് അപ്പം നമ്മൾ ഒരു അനലിസ്റ്റായിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും ഫ്യൂച്ചറിൽ ഒരു ഫിനാൻസ് മാനേജർ സി എഫ് ഒ ലെവലിലൊക്കെ വളരാൻ പോസിബിലിറ്റി ഉള്ളവരാണോ അത്രയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളവരാണോ ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവില് ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടി ഈ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ അതെങ്ങനെയാണ് സാറേ പ്ലാൻ ചെയ്യേണ്ടത് അത് വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണിത് നമ്മളെല്ലാവരും നമ്മുടെ പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ആസ്പിറേഷൻ ഉണ്ടാവും നമ്മുടെ കരിയർ എന്താണ് എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു എന്നുള്ളതിന് വളരെ ഒരു ആസ്പിറേഷൻ ഉണ്ടാവും ചില ആൾക്കാർ ഇപ്പോൾ ബോംബെയിലെ മെർച്ചൻറ്റ് ബാങ്കേഴ്സിനെ കണ്ടിട്ടായിരിക്കും ചില ആൾക്കാർ ആയിരുന്നു ഒരു സോവർ വെൽത്ത് ഫണ്ടിനെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ മുകേഷ് അംബാനിയോ ഒരു ഐക്കോൺ ആയിട്ട് വിചാരിച്ചിട്ടായിരിക്കും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു കാര്യം അങ്ങ് ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് സൈഡിലേക്ക് ഒരു കരിയർ ഡെവലപ്മെന്റ് സൈഡിലേക്ക് അവർക്ക് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുകയാണ് വേണ്ടത് മിക്കവാറും കുട്ടികൾ എന്തുകൊണ്ട് ചാടിപ്പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ അവർ വരുന്നത് ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ആ പ്രതീക്ഷ ആ തൊഴിൽ സ്ഥാപനത്തിന് അത് ഏത് സ്ഥാപനത്തിനാണോ വരുന്നത് ആ തൊഴിൽ സ്ഥാപനത്തിന് ആ പ്രതീക്ഷ പൂർണമായിട്ട് നിറവേറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവർ മിക്കവാറും ഒരു സ്ഥാപനം വിട്ടിട്ട് പോകുന്നത് ലീവ് എസ് ദർ ഈസ് അനദർ പോയിന്റ് ലൈക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി പക്ഷേ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയെക്കാളും കൂടുതൽ ആൾക്കാർ എപ്പോഴും ഫ്രഷേഴ്സ് എപ്പോഴും ഒരു സ്ഥാപനത്തിന് വിട്ടു പോകാനായിട്ടുള്ള കാരണം അവരുടെ ആസ്പിറേഷൻസ് ഫുൾഫിൽ ആകാത്തതാണ് എന്തുകൊണ്ട് അവരുടെ ആസ്പിറേഷൻസ് ഫുൾഫിൽ ആകുന്നില്ല അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഓരോ സമയത്തും എൻ്റെ കരിയർ എന്താകണം എന്ന് പ്രോപ്പറായിട്ടൊരു റിസർച്ച് നടത്തിയിട്ട് വേണം ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലാൻ ശമ്പളം മാത്രമാകരുത് ഒരു തൊഴിൽ സ്ഥാപനത്തിലേക്ക് ഒരു കമ്പനിയിലേക്ക് ജോലി തേടി പോകുമ്പോഴുള്ള അടിസ്ഥാന ക്രൈറ്റീരിയ ക്രൈറ്റീരിയത് നമ്മുടെ ജോലിയിലേക്ക് നമ്മുടെ ഗോളിലേക്ക് എത്രത്തോളം ഈ ജോലി എന്നെ സഹായിക്കും എന്നുള്ളത് ഒരു പ്രൊഫഷണൽ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് എനിക്ക് പറയുന്നത് ഞാൻ ചോദ്യം ചോദിക്കാനുള്ള കാരണം എൻ്റെ ഈ ഒരു പത്തിരുപത്തി ആറ് വർഷത്തെ ടീച്ചിങ് ലൈഫിൽ തന്നെ ആദ്യം ടാക്സിൽ തുടങ്ങി പിന്നെ ഓഡിറ്റിംഗിൽ മാറി ഇങ്ങനെ കരിയർ ഈ ഓപ്ഷൻസ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസിനെ കണ്ടിട്ടുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് ഒന്നിൽ നിൽക്കാതെ സ്പെഷ്യലൈസ് ചെയ്യാതെ അല്ലെങ്കിൽ എക്സ്പെർട്ടായി മാറാതെ എങ്ങനെയാണ് ഇവർ വലിയ ഗ്രോത്ത് അവരുടെ കരിയറിൽ സാധിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സാറോട് ആ ചോദ്യം ചോദിച്ചത്